നമസ്കാരം. രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലുക്കുന്ന സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ജയിലിൽ നിന്ന് പുറത്തുവന്ന സ്വപ്നിയുടെ മൊഴിയാണ് ഇപ്പോൾ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി പറയാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർബന്ധിച്ചതായും രേഖപ്പെടുത്തിയ തന്റെ മൊഴി വായിച്ചു നോക്കാൻ അനുവദിക്കുന്നില്ല എന്നും സ്വപ്ന സുരേഷ് പറയുന്നതായി അവകാശപ്പെടുന്ന ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ചയാകുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകിയാൽ കേസിൽ മാപ്പ് സാക്ഷിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്തതായും ശബ്ദ സന്ദേശം അവകാശപ്പെടുന്നു. ഇന്നലെ രാത്രി സ്വകാര്യ വെബ് പോർട്ടലാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. മൊഴി പേജുകൾ പെട്ടെന്ന് മറിച്ചുപോയി ഒപ്പിടാൻ പറയുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. ഇഡി കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ ശിവശങ്കറിനൊപ്പം യു എ ഇയിൽ പോയി മുഖ്യമന്ത്രിക്ക് വേണ്ടി സാമ്പത്തിക വിലപേശൽ ചെയ്തുവെന്നാണ് ഉള്ളതെന്ന് അഭിഭാഷകൻ പറഞ്ഞതായും പറയുന്നുണ്ട്. താൻ ഒരിക്കലും മൊഴി നൽകില്ല എന്ന് പറഞ്ഞപ്പോൾ ഇനിയും അവർ ജയിലിൽ വരുമെന്നും സമ്മർദ്ദം ചെലുത്തുമെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട്. മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ പ്രേരിത അന്വേഷണം എന്ന സർക്കാർ ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് ഈ ശബ്ദരേഖ. എന്നാൽ ശബ്ദരേഖ സ്വപ്നിയുടേതാണോ എന്നും ആണെങ്കിൽ ആരോട് സംസാരിച്ചതാണ് എന്നും വ്യക്തതയില്ല. അതിനാൽ സന്ദേശം പുറത്തുവന്നതിനൊപ്പം ഒട്ടേറെ ദുരൂഹതകളും ഉണർന്നിരിക്കുകയാണ്. മാത്രവുമല്ല തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലുള്ള സ്വപ്നയെ ഒട്ടേറെ പേർ സന്ദർശിക്കുന്നു എന്ന ആരോപണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉന്നയിച്ച മണിക്കൂറുകൾക്കുള്ളിലാണ് ശബ്ദരേഖ പുറത്തു വരുന്നത്. എന്നാൽ സ്വപ്നയ്ക്ക് അഭിഭാഷകനെ ഉൾപ്പെടെ കാണാനും ജയിൽ ഫോണിൽ നിന്ന് പുറത്തേക്ക് വിളിക്കാനും അനുമതിയുമുണ്ട്. ഈ സമയത്ത് റെക്കോർഡ് ചെയ്തതാകാം എന്നാണ് ജയിൽ വകുപ്പിന്റെയും മറുപടി. ഏതായാലും ഈ ശബ്ദ സന്ദേശത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇഡിയും ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് അല്പസമയം മുൻപ് പുറത്തു വന്നത്. ഈ സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് ജയിൽ ഡി ജി പി ഋഷിരാജ് സിംഗും രംഗത്തെത്തിയിട്ടുണ്ട്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നത് നിർത്തിയില്ല എങ്കിൽ നടപടി സ്വീകരിക്കുമെന്നാണ് ജയിൽ ഡി ജി പി ഋഷിരാജ് സിംഗ് വ്യക്തമാക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ ജയിലിൽ സന്ദർശിക്കാൻ നിരവധി പേർ എത്തിയെന്നായിരുന്നു കെ സുരേന്ദ്രൻ പറഞ്ഞു വെച്ചത്. വാർത്താ സമ്മേളനത്തിലായിരുന്നു കെ സുരേന്ദ്രന്റെ ആരോപണം. സ്വപ്നയെ സന്ദർശിക്കാൻ എത്തിയവരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ധനമന്ത്രി ടീം തോമസ് ഐസക്കിന്റെയും ആളുകൾ ഉണ്ടെന്നായിരുന്നു സുരേന്ദ്രൻ പറഞ്ഞത്. കഫേ പോസെ പ്രതികളെ സന്ദർശിക്കാൻ കസ്റ്റംസിന്റെ അനുമതി വേണമെന്നിരിക്കെ ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചായിരുന്നു സന്ദർശനമെന്നും സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു. ഇതിനെതിരെയാണ് ജയിൽ ഡി ജി പി രംഗത്തെത്തിയത്. പ്രതിയുടെ അടുത്ത ബന്ധുക്കൾക്ക് മാത്രമാണ് സന്ദർശനാനുമതി നൽകിയതെന്നാണ് ഋഷിരാജ് സിംഗ് പറയുന്നത്. ജയിൽ ഉദ്യോഗസ്ഥരുടെയും കസ്റ്റംസിന്റെയും സാന്നിധ്യത്തിലായിരുന്നു സന്ദർശനം. ഇതിന്റെ വിവരങ്ങൾ ജയിലിലെ രജിസ്റ്ററും സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചാലും വ്യക്തമാകുന്നതാണ്. ആരോപണം പിൻവലിച്ച് മാപ്പ് പറയാൻ സുരേന്ദ്രൻ തയ്യാറാകണം. അല്ലാത്ത പക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്നും ഋഷിരാജ് സിംഗ് വ്യക്തമാക്കുകയാണ്. ഏതായാലും ഈ പറയുന്ന മൊഴി സ്വപ്നയുടേതാ എന്ന് പറഞ്ഞ് പുറത്തുവന്ന സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ മൊഴി സത്യമാണെങ്കിൽ ഇത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള ഒരു നീങ്ങൾ തന്നെയെന്ന് വിലയിരുത്തേണ്ടി വരും.